ഇസ്മായിൽ ഹനിയയ്ക്ക് പിന്നാലെ, അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പിന്നാലെ പുതിയ തലവൻ ഹമാസിൽ എത്തിയിരിക്കുന്നു. യഹ്യ സിൻവർ ഹമാസിന്റെ പുതിയ നേതാവായി യഹ്യ സിൻവർ വരുമ്പോൾ ഒരുപാട് ഒരുപാട് പേടിക്കണം ഇസ്രായേൽ. ഇസ്രായേലിനെ വിറപ്പിച്ച ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരൻ യഹ്യ സിൻവർ ആണ്. ഒരുപാട് വിശേഷണങ്ങൾ യഹ്യ സിൻവറിലുണ്ട്. അദ്ദേഹം ഒളിപ്പോരിൽ സമർത്ഥനാണ്. 2017 മുതൽ ഹമാസിന്റെ നേതാവാണ് സിൻവർ. അപൂർവമായി മാത്രം അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടും. ഹമാസിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലാണ് സിൻവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 1962 യഹ്യ സിൻവർ ജനിച്ചത്. ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യൂനിസിന്റെ അഭയാർത്ഥി ക്യാമ്പിൽ പിറന്നു വീണു അദ്ദേഹം. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അവിടെ നിന്ന് പലായനം ചെയ്ത് ഗസയിൽ അഭയം തേടി സിൻവറിന്റെ കുടുംബം. ക്യാമ്പുകളിലെ ജനങ്ങൾക്കെതിരെ അധിനിവേശ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾ നേരിട്ട് കണ്ടും അനുഭവിച്ചും സിൻവർ വളർന്നു. ഖാൻ യൂനിസ് സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യഹ്യ സിൻവർ ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് പഠനത്തിൽ ബിരുദം നേടി. പഠനകാലത്ത് പലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ വിദ്യാർത്ഥി പ്രവർത്തനത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നാരോപിച്ച് 1980 ഇസ്രായേൽ സിൻവാറിനെ നിരന്തരം അറസ്റ്റ് ചെയ്തു. 1982 ആദ്യത്തെ അറസ്റ്റ്. മാസങ്ങളോളം ഫറാ ജയിലിൽ കഴിഞ്ഞു. അവിടെ വച്ച് പ്രമുഖ പലസ്തീനി നേതാക്കളെ കണ്ടുമുട്ടി. 1985 വീണ്ടും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിൽ മോചിതനായ ശേഷം റഹ്വി മുസ്താഹുമായി ചേർന്ന് മുനസമത് അൽ ജിഹാദ് വൽ ദവ എന്ന സംഘടന സ്ഥാപിച്ചു. 1987 ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവർ അതിന്റെ ഭാഗമായി മാറി. 1988 വീണ്ടും അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ. 2 ഇസ്രായേൽ സൈനികരുടെയും 4 പലസ്തീൻ പൌരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാരോപിച്ചായിരുന്നു അറസ്റ്റ്. ഈ സംഭവത്തിൽ 4 ജീവപര്യന്തം തടവുകൾക്ക് ശിക്ഷിക്കപ്പെട്ടു. പലതവണ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചു. 2008 ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ തലച്ചോറിലെ ട്യൂമർ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. 23 വർഷം ഇസ്രായേൽ ജയിൽ കടന്ന അദ്ദേഹം ഹീബ്രു പഠിക്കുകയും ഇസ്രായേൽ കാര്യങ്ങളിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും അവഗാഹം നേടുകയും ചെയ്തു. 2011 ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ മോചിപ്പിച്ച തടവുകാരുടെ കൈമാറ്റ ഇടപാടിന്റെ ഭാഗമായി യഹ്യ സിൻവർ പുറത്തുവന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വളർച്ച അതിവേഗം. ഹമാസിനുവേണ്ടി തുരങ്കങ്ങൾ നിർമ്മിക്കുകയും തുരങ്കങ്ങളിൽ നിന്ന് ഒളിയുദ്ധം നടത്തുകയും ചെയ്യുന്ന രീതി കൊണ്ടുവന്നത് യഹ്യ സിൻവറാണ്. തുരങ്കങ്ങളിലൂടെ മിന്നൽ ആക്രമണം നടത്തി തിരികെ തുരങ്കങ്ങളിലേക്ക് മടങ്ങുന്ന രീതി, വ്യാജ തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന രീതി, ഇതിന്റെയൊക്കെ അപ്പോസ്തലൻ യഹ്യ സിൻവറാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇസ്രായേലിന് എക്കാലവും പേടിസ്വപ്നമാണ്. അദ്ദേഹത്തിന്റെ നിഴലിനെ പോലും ഇസ്രായേൽ പേടിക്കുന്നു. ഇപ്പോൾ ഹമാസിന്റെ സർവ സൈന്യാധിപനായി യഹ്യ സിൻവർ വരുന്നു. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നല്ല സൂചനയല്ല. ഒളിപ്പോർ വിദഗ്ധനായ യഹ്യ സിൻവർ ഏത് രീതിയിൽ ഏത് വേഷത്തിൽ എത്തുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അത്രയ്ക്ക് കരുത്തും ബുദ്ധിയും അദ്ദേഹത്തിനുണ്ട്. ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ യൗവനം, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി പരിചയിച്ച യൗവനം, അതാണ് യഹ്യ സിൻവറിന്റെ പ്രത്യേകത. അഭയാർത്ഥികളായ പലസ്തീനുകളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി യഹ്യ സിൻവർ നടത്തിയ പോരാട്ടം പലസ്തീനികളുടെയും ഹമാസിന്റെയും പോരാട്ടം കൂടിയാണ്. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി അസാധ്യമായ ബന്ധമാണ് അദ്ദേഹം പുലർത്തുന്നത്. മാത്രമല്ല ഇസ്രായേലിനെ എതിർക്കുന്ന അറബ് രാജ്യങ്ങളുമായി ഹൃദ്യമായ ബന്ധം യഹ്യ സിൻവർ
കാത്തു സൂക്ഷിക്കും. പൊതുവേദികളിൽ വളരെ വിരളമായി മാത്രമേ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുള്ളൂ. കിടുകിട വിറപ്പിക്കുന്ന പ്രസംഗ ശൈലിയൊന്നും അദ്ദേഹത്തിനില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഒളിയുദ്ധമാണ്. തുരങ്കങ്ങൾ നിർമ്മിച്ച് തുരങ്കങ്ങളിൽ തന്റെ പോരാളികളെ സുരക്ഷിതമായി അദ്ദേഹം പാർപ്പിക്കുന്നു. തുരങ്കങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്ത ശേഷം മടങ്ങുന്ന ഹമാസിന്റെ രീതി, ആ രീതി ആരംഭിച്ചത് യഹിയ സിൻവാറാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ ഹനിയേക്കാൾ അപകടകാരിയായ ശത്രുവിനെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇസ്മായിൽ ഹനിയയ്ക്ക് ഒരു മിതവാദിയുടെ പരിവേഷം ഉണ്ടായിരുന്നു. പക്ഷേ യഹിയ സിൻവാറിൽ നിന്ന് ഒരു കാരുണ്യവും നെതന്യാഹു പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് യഹിയ സിൻവാർ തിരിച്ചടി നൽകും എന്നുള്ളത് ഉറപ്പാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇസ്രായേൽ എന്ന വമ്പൻ രാജ്യത്തെ ഒരിക്കലും ഭയന്നിട്ടില്ല യഹിയ സിൻവാർ. ഓരോ തവണ ജയിലിൽ കിടന്നപ്പോഴും അദ്ദേഹം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു, ക്രൂരമായി മർദ്ദനത്തിന് ഇരയായി. ഓരോ തവണ മർദ്ദനത്തിന് ഇരയാകുമ്പോഴും ഇരട്ടി ശക്തിയോടെ യഹിയ സിൻവാർ തിരിച്ചെത്തി. ആ യഹിയ സിൻവാറാണ് ഇപ്പോൾ ഹമാസിനെ നയിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഭരണാധികാരികളുമായും ഇറാന്റെ ഭരണാധികാരികളുമായും സിറിയ, ലെബണൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭരണാധികാരികളുമായും ഹൂത്തികളുമായും ഒക്കെ കൃത്യമായ ഒരു ബന്ധം യഹിയ സിൻവാർ സൂക്ഷിക്കുന്നുണ്ട്. യഹിയ സിൻവാർ ഇസ്രായേലിന്റെ ഹിറ്റ്ലിസ്റ്റിലുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹത്തെ പിടികൂടാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഹമാസിന്റെ പരമോന്നത സൈന്യാധിപനായി മാറിയിരിക്കുന്നു. ഹമാസിന് ഇനി യഹിയ സിൻവാറിന്റെ കാലം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദുരിതകാലവും. കാരണം ഇനി അങ്ങോട്ടുള്ളത് യഹിയ സിൻവാറിന്റെ പടയോട്ടമാണ്. ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനെയും പ്രകോപിപ്പിച്ചിരിക്കുന്നു. എന്തായാലും നാലു ചുറ്റിനും ഇസ്രായേലിന് വളഞ്ഞിട്ടടി ഉറപ്പാണ്. ആദ്യ അടി കൊടുക്കുന്നത് ആരാണ് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. യഹിയ സിൻവാർ പലസ്തീന്റെ ഹമാസിന്റെ പരമോന്നത നേതാവായി എത്തിയ സ്ഥിതിക്ക് ആദ്യത്തെ അടി അദ്ദേഹത്തിൽ നിന്ന് തന്നെ കിട്ടും എന്ന ഭയപ്പാടിലാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയും ഹമാസും ഇറാനും ഒക്കെ ഒരുമിക്കുന്ന ഒരു വലിയൊരു കൂട്ടുകെട്ട് ലോകത്ത് സംജാതമാകും. റഷ്യൻ പോർവിമാനങ്ങൾ ഇറാനിലെത്തിയത് വലിയൊരു സൂചനയാണ്. ഇറാനെ പ്രത്യക്ഷമായി തന്നെ റഷ്യ പിന്താങ്ങുന്നു. ഉത്തരകൊറിയ ഇറാന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിക്കഴിഞ്ഞു. ഉത്തരകൊറിയൻ മിസൈലുകൾ ഇറാനു വേണ്ടി ശബ്ദിക്കും, ഇറാനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കിം ജോങ് ഉന്നിന്റെയൊക്കെ പ്രിയപ്പെട്ട യഹിയ സിൻവാർ ഹമാസിന്റെ പടത്തലവനാകുന്നത്.